അടുത്തതായിട്ട് K380 എന്ന് പറയുന്ന ഏറ്റവും പുതിയ മോഡലിൽപ്പെട്ട ഒരു തെർമൽ ഇഞ്ചക്ട് പ്രിന്ററാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മളുടെ കാട്രിഡ്ജിനെ ക്യാപ്പിൽ നിന്ന് റിലീസ് ചെയ്ത് നമുക്കിതിൽ വെച്ച് പ്ലേസ് ചെയ്യാം. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിലൊരു ക്യാപ്പുണ്ട്. ഈ ക്യാപ്പിനെ റിലീസ് ചെയ്ത് നമുക്കിതുപോലെ നമുക്ക് വെച്ച് നമുക്കിതിനടയ്ക്കാവുന്നതാണ്. സോ നമുക്ക് കാട്രിഡ്ജിനെ മെഷീൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. മറ്റ് മെഷീനുകളിലൊക്കെ നമ്മൾ കാട്രിഡ്ജ് ഉപയോഗം കഴിയുമ്പോൾ എടുത്ത് മാറ്റണം. ഈ മെഷീനിലാവുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ക്യാപ്പ് എടുത്ത് ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്ത് മെഷീൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ക്യാപ്പ് റിലീസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ഇതാണ് നമ്മളുടെ പ്രിൻ്റർ വരുന്നത്. ഇതിൻ്റെ ടച്ച് വളരെ ഈസിയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ. സോ ഇതിനകത്ത് നമുക്ക് 5 ലൈൻ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അത് ആഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ടെക്സ്റ്റ്, നമുക്കിതിനകത്ത് ആവശ്യമായ ബാറ്ററികൾ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ അതിൻ്റെ സൈസ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്കിതേപോലെ ഒരു ലൈൻ സെറ്റ് ചെയ്യാം. ഇത് വേണ്ടാത്ത സാധനം സെലക്ട് ചെയ്യാം. നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ MFD നമുക്ക് ആഡ് ചെയ്യാം. ഇതുപോലെ നമുക്ക് മാറ്ററുകൾ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിനെ ഡയറക്റ്റായിട്ട് പ്രോഡക്റ്റുകളിലായിട്ട് പ്രിൻ്റ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ കാണുന്ന ടോപ്പ് സർഫസിലായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, പ്രോപ്പറായിട്ട് നമുക്ക് അതിൻ്റെ ബാച്ച് നമ്പർ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലും നമുക്ക് ഇതുപോലെ പ്ലേസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. പ്രോപ്പറായിട്ട് ഈ സർഫസിൽ പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ മെറ്റൽ സർഫസിനകത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെ പ്ലേസ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാം. അതുപോലെ ഗ്ലാസ്സിനകത്ത് നമുക്കിതുപോലെ പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലുള്ള പൗച്ചുകളിലാണെങ്കിൽ നമുക്ക് പൗച്ചിലും പ്ലേസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ബാച്ച് നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമുക്കിതുപോലെ പ്രിൻ്റ് ചെയ്ത് സെറ്റായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഈ മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡയറക്റ്റ് ബോട്ടിൽസിലായിട്ടൊക്കെ പ്രിൻ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്ക് പിടിച്ച് പ്രിൻ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ്. അതോടൊപ്പം തന്നെ കാട്രിഡ്ജ് നമുക്ക് മെഷീനിൽ വെച്ച് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഇതിനകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് പ്രോപ്പറായിട്ട് ഇതായിക്കോളും. കാട്രിഡ്ജിൻ്റെ ലൈഫ് കൂടുതലായിരിക്കും. അതുപോലെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഇനി ഉപയോഗം കഴിഞ്ഞ് നിങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ ഇതുപോലെ മെഷീൻ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്രസ് ചെയ്ത് കാട്രിഡ്ജ് തുറക്കുക. കാട്രിഡ്ജിനെ റിലീസ് ചെയ്യുക. ശേഷം കാട്രിഡ്ജിനെ അതിൻ്റെ ക്യാപ്പിനകത്തിട്ട് പ്ലേസ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്.